ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മളുടെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയുണ്ട് ചാപ്റ്റർ തുടങ്ങിയിട്ട്? നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? നമ്മൾ ഇപ്പം ട്രയാങ്കിൾ ഡിവിഷൻ എന്നൊരു പോർഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രയാങ്കിൾ ഡിവിഷൻ അതിനു മുമ്പുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാക്കി വീഡിയോയാണിത്. ട്രയാങ്കിൾ ഡിവിഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ട്രയാങ്കിൾ ഡിവിഷൻ, ഓക്കെ. Triangle division. ഇവിടെ മെയിൻ ആയിട്ട് ഒരു മൂന്ന് പോയിന്റ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്, ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദ സൈഡ്സ് കട്ട്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ഒന്നുകൂടെ വായിച്ച് നോക്കിയാലോ. ഒരു ട്രയാങ്കിളിൽ, ഇൻ എനി ട്രയാങ്കിൾ, ഇപ്പം നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും ഇനി പറയുന്ന എന്താ, എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദ സൈഡ്സ്. അപ്പം നമുക്ക് ഇതിന് മൂന്ന് സൈഡ്സ് ഉണ്ടല്ലോ. ഇതിന് ഏതെങ്കിലും ഒരു സൈഡിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചാൽ ഓക്കെ. ഞാൻ ഈ ഒരു സൈഡിന് പാരലൽ ആയിട്ടൊരു ലൈൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ എന്ത് പറ്റും എന്നാ പറഞ്ഞേ, കട്ട്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ഞാൻ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ലൈനോട് പാരലലായിട്ടൊരു ലൈൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ, ഞാൻ വരയ്ക്കുന്ന പാരലൽ ലൈൻ മറ്റ് രണ്ട് ലൈനെയും ഈക്വൽ റേഷ്യോയിൽ അല്ലെങ്കിൽ സെയിം റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അതായത് ഈ സൈഡിൻ്റെ റേഷ്യോ എക്സ് ഈസ് ടു വൈ ആണെങ്കിൽ ഈ സൈഡിൻ്റെയും റേഷ്യോ എക്സ് ഈസ് ടു വൈ ആയിരിക്കും എന്ന്. മനസ്സിലായോ? അതാണ് പറയുന്നത്. ഇനി അടുത്ത കാര്യം പറയുന്നത്, ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ സൈഡ് കട്ട്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ടു സെയിം പാർട്സ്. ഇവിടെ റേഷ്യോയ്ക്ക് പകരം എന്താ പാർട്സ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനോട് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ മറ്റ് രണ്ട് ലൈനെയും ഈക്വൽ റേഷ്യോയിലും ഈക്വൽ പാർട്സിലും ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ റേഷ്യോയിലും ഓക്കെ, ആ രണ്ട് സൈഡ്സിനും ഈക്വൽ റേഷ്യോയും ഈക്വൽ പാർട്സും ആയിരിക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ പറഞ്ഞ സാധനം തന്നെ ഒന്നുകൂടെ പറഞ്ഞു, വേറൊരു വേർഡ്സിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ സാധനം, ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡിവൈഡിങ് ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ട്രയാങ്കിളിൽ ഇതിന് നേരെ തിരിച്ചുള്ള സാധനം, ഒരു ട്രയാങ്കിൾ ഓക്കെ, ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡിവൈഡിങ് ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ഈ ലൈൻ എന്ന് പറയുന്നത് ഇവരെ രണ്ടുപേരെ സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ലൈൻ എന്ന് പറയുന്നത് തേർഡ് സൈഡിനോട് പാരലലും ആയിരിക്കും. അതായത് ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, രണ്ട് ലൈനിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ അവിടെ ഉണ്ടെങ്കിൽ അത് മൂന്നാമത്തെ സൈഡിനോട് പാരലലായിരിക്കും. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ്ഡ് ആണെന്നാണ് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഒരു ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എ ബി സി ആയിക്കോട്ടെ, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമ്മളെടുത്തു. ഇനി ഈ ബി സിക്ക് പാരലലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, അതിനെ ഞാൻ പി ക്യൂ എന്ന് വിളിച്ചേ. ഓക്കെ, പി ക്യൂ എന്ന് പറയുന്നത് ബി സിക്ക് പാരലലായിട്ടുള്ളൊരു ലൈനാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തരുവാണ്, പി ക്യൂ എന്ന് പറയുന്നത് പാരലൽ ടു ബി സി ആണ്, പി ക്യു എന്ന് പറയുന്നത് പാരലൽ ടു ബി സി ആണ്, അതുപോലെ കുറേ എണ്ണത്തിൻ്റെ ലെങ്ത്സ് തന്നിട്ടുണ്ട്. എ പി എന്ന് പറയുന്നത് ടു സെൻറ്റിമീറ്റർ ആണ്, എ പി എന്ന് പറയുന്നത് ടു സെൻറ്റിമീറ്റർ ആണ്, പി ബി എന്ന് പറയുന്നത് ഫോർ സെൻറ്റിമീറ്റർ ആണ്, എ ക്യു എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ പി ക്യു പാരലൽ ടു ബി സി ആണ്. അങ്ങനെ ആണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഫൈൻഡ് ക്യു സി, ക്യു സി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ ഓരോ ലെങ്ത് തന്നിട്ടുണ്ട്, നമുക്ക് അതിനകത്തോട്ടൊന്ന് എഴുതാം. എ പി 2 ആണ്, പി ബി 4 ആണ്, ഓക്കെ, എ ക്യു 3 സെൻറ്റിമീറ്റർ ആണ്, ഓക്കെ 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യു സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം?
നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട് ബി സിയും പി ക്യൂവും പാരലലാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബി സിയും പി ക്യൂവും പാരലലാണെങ്കിൽ ഇവരുടെ റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്താ, ഈ സൈഡിൻ്റെ റേഷ്യോ എ പി ബൈ, ഇതിൻ്റെ റേഷ്യോ എ പി ബൈ പി ബി ആണേ. എ പി ബൈ പി ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, എ ക്യൂ ബൈ ക്യൂ സിയോട് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഈ ബി സി എന്ന് പറയുന്നത് പി ക്യൂവിനോട് പാരലൽ ആയതുകൊണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ പി ടു ആണ് ബൈ പി ബി ഫോർ ആണ് ഈക്വൽ ടു എ ക്യൂ എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് ക്യൂ സി അറിയത്തില്ല, ഇതിനകത്ത് നിന്ന് ക്യൂ സിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യൂ സി ഇൻറ്റു 2, അതായത് 2 ക്യൂ സി എന്ന് പറയുന്നത് 3 ഇൻറ്റു 4 ആയിരിക്കും, 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യൂ സി എന്ന് പറയുന്നത് 12/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 6 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. മനസ്സിലായോ എവിടെ ഇത് യൂസ് ചെയ്യുന്നതെന്ന്? നമ്മളോട് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലലായിട്ടൊരു ലൈൻ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ആ പാരലലായിട്ടുള്ള ലൈൻ മറ്റ് രണ്ട് സൈഡ്സിനെയും ഈക്വൽ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിച്ചു. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ഓക്കെ, ഇനി തിരിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നേക്കുക, ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിൾ അതിൻ്റെ ലെങ്ത്ത് ഇത് എ ബി സി ആണ്, ഇത് പി ക്യു ആണ്. എ പി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, പി ബി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ, ആൻഡ് ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 9 സെൻറ്റിമീറ്റർ. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഈ ബി സി എന്ന് പറയുന്നത് പി ക്യൂവിന് പാരലലാണോ, പാരലൽ ടു പി ക്യു ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ക്യു ബി സി പി ക്യൂവിന് പാരലാകണമെങ്കിൽ എന്താ കണ്ടീഷൻ, ബി സി പി ക്യൂവിന് പാരലാകണമെങ്കിൽ ഇത് രണ്ടും സെയിം റേഷ്യോയിലായാൽ മതി അല്ലേ. ഇതിൻ്റെ നേരെ റിവേഴ്സ്, അപ്പോൾ ഇത് സെയിം റേഷ്യോയിലാണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്, നമുക്ക് 4/12 എങ്ങനെ എഴുതാം, ഇതിൻ്റെ ലോവസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഓക്കെ, ഇതോ മറ്റേ സൈഡ് 3/9 ആണ്, ഇതും 1/3 ആണ്. നോക്കിക്കേ, ഇതിൻ്റെ റേഷ്യോയും ഈ ഒരു സൈഡിൻ്റെ റേഷ്യോയും 1:3 ആണ്, ഈ ഒരു സൈഡിൻ്റെ റേഷ്യോയും 1:3 ആണ്. അങ്ങനെ ആണെങ്കിൽ സെയിം റേഷ്യോയിലാണ് ഈ പി ക്യൂ കട്ട് ചെയ്യുന്നതെങ്കിൽ പി ക്യൂവും ബി സിയും പാരലലും ആണ്. മനസ്സിലായോ എവിടെ ഇത് യൂസ് ചെയ്യുന്നതെന്ന്? അപ്പോൾ ഇതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണേ, നിങ്ങൾ ടെക്സ്റ്റിനകത്തൊന്നും പറഞ്ഞതല്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് മുന്നോട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ. നമ്മളുടെ ടെക്സ്റ്റിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ നോക്കാം, പേജ് നമ്പർ 50 ആണ് കേട്ടോ. പേജ് നമ്പർ 50 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ ബിലോ ദ ഗ്രീൻ ലൈൻ ഈസ് പാരലൽ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ, കാൽക്കുലേറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ പീസസ് ഇൻ ടു വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ്. അപ്പം നമുക്ക് ആദ്യം ആ ഫിഗർ ഒന്ന് വരയ്ക്കാം, ഞാൻ റഫ് ഫിഗർ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒരു ട്രയാങ്കിൾ. ഇതിനെ ഞാൻ എ ബി സി ഡി, ഇതിനെ ഞാൻ എം എന്നും വിളിച്ചു. ഓക്കെ, ഞാൻ അതിനെ ആദ്യം ഒന്ന് നെയിം ഇട്ടു. ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇൻ ദ പിക്ചർ ബിലോ ദ ഗ്രീൻ ലൈൻ, ഗ്രീൻ ലൈൻ തന്നിരിക്കുന്നത് ഈ എം സിനെയാണ് കേട്ടോ. ഇതാണ് ടെക്സ്റ്റിലെ ഗ്രീൻ ലൈൻ. ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എം സി എന്ന് പറയുന്നത് പാരലൽ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ. ഈ എം സി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏഡിയോട് പാരലലാണ്. അപ്പം നമുക്ക് ആദ്യം അത് എഴുതി വെക്കാം. എം സി എന്ന് പറയുന്നത് പാരലൽ ടു ഏഡിയാണ്, തന്നിട്ടുണ്ട്. ഇനി എന്നാ പറഞ്ഞേക്കുന്നത്, കാൽക്കുലേറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ പീസസ് ഇൻ ടു വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ബി എം എത്രയാണെന്നും കണ്ടുപിടിക്കണം, ബി എമ്മും കണ്ടുപിടിക്കണം, അതുപോലെ എം എയും കണ്ടുപിടിക്കണം. ഓക്കെ, എം എയും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, ഞാൻ ഈ ട്രയാങ്കിളിനെ മുമ്പത്തെ പോലെ ഒന്ന് ഇതേപടി ഒന്ന് തിരിച്ച് വെച്ച് വരയ്ക്കാവേ. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും, ഇതേറെക്കുറെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതിൻ്റെ ബേസ് സൈഡ് എ ഡി, ഇത് എ, ഇത് ഡി, ഇത് ബി. ഓക്കെ, ഇനി എ ഡിക്ക് പാരലലായിട്ട് വരച്ചിരിക്കുന്ന ആളാണ് എം സി. ഈ സെയിം ഫിഗറാണ് ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ബി സി 3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ തന്നേക്കുന്നത് ഇത് മൊത്തം കൂടെ എ ബി എന്ന് പറയുന്നത് മൊത്തം 6 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്, ഗിവൺ
എം സി പാരലൽ ടു എ ഡി അല്ലേ. എം സി എന്ന് പറയുന്നത് എ ഡിക്ക് പാരലല്ലാന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും? എം സി കട്ട്സ് എ ബി ആൻഡ് ബി ഡി ഇൻ ദ സെയിം റേഷ്യോ ഓക്കെ. എ ഡി എം സിക്ക് പാരലലാണെങ്കിൽ ഈ എം സി എന്ന് പറയുന്നത് എ ബിനെയും ബി ഡിനെയും സെയിം റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് അറിയാം ബി ഡിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:5 ആണ്. ഓക്കെ, 3:5 ആണ്. ഇത് മൊത്തം 6 cm ആണ്. അപ്പോൾ ഈ ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ബി എം എങ്ങനെ കണ്ടുപിടിക്കും? ബി എം എന്ന് പറയുന്നത് ഈ 6 ടോട്ടൽ 6 ഇതിൻ്റെ ഫുൾ റേഷ്യോ 3:5 ആണ് നമുക്ക് കിട്ടിയല്ലോ. അപ്പം 6 × 3/8 ചെയ്താൽ മതി. ഓക്കെ, ബി എം കണ്ടുപിടിക്കാൻ, അതായത് എ ബി 6 ആയതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 6 ആണ് ടോട്ടൽ, ആ ടോട്ടൽ ഇൻറ്റു 3/8 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമ്മ് 3/8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 4, ഇത് 3, സോ 9/4 എന്ന് കിട്ടും. 9/4 എന്ന് പറഞ്ഞാൽ 2.25 cm കിട്ടി. ബി എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എ എമ്മിൻ്റെ വാല്യൂ ഇതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എ എമ്മിൻ്റെ വാല്യൂ ടോട്ടൽ 6 ആണ്. അപ്പോൾ 6 ഏത് റേഷ്യോയിലാണ്? 5 എന്ന റേഷ്യോയിൽ 5/8 വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15/4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 15/4 എന്ന് പറഞ്ഞാൽ 3.75 cm. എന്ത് കിട്ടി? ഇതിൻ്റെയും ഇതിൻ്റെയും വാല്യൂ കിട്ടി. ഓക്കെ ആണോ? എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്, ഇപ്പം ഒരു സൈഡിലെ ലെങ്ത് തന്നിട്ടുണ്ട്, മറ്റേ സൈഡിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ബി സി എന്ന് പറയുന്ന ഇതിനോട് പാരലലായിട്ട്, അല്ലെങ്കിൽ ബി സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ബി എം ആണ്. അപ്പോൾ ഈ ഒരു 3 വെച്ചിട്ട് വേണം ഇത് കണ്ടുപിടിക്കാനായിട്ട്. സി ഡിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് എ എം ആണ്. അപ്പം ഈ 5 വെച്ചിട്ട് വേണം ഇതിനെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഓർത്താൽ മതി. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാനായിട്ട് 6 × 3/8 ഇതിൻ്റെ സം 3/8 ഇതോ 6 × 5/8 ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പാരലോഗ്രാം എ ബി സി ഡി ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ് പി ഓൺ എ ബി പാരലൽ ടു ബി സി മീറ്റ്സ് എ സി അറ്റ് ക്യൂ. ദ ലൈൻ ത്രൂ ക്യൂ പാരലൽ ടു എ ബി മീറ്റ്സ് എ ഡി അറ്റ് ആർ. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തൊരു കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. ഒരു പാരലോഗ്രത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു പാരലോഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ പാരലോഗ്രാം എ ബി സി ഡി. ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ് പി ഓൺ എ ബി, അതായത് എ ബിയിലുള്ളൊരു പോയിൻ്റാണ് പി. ആ പി കൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ വരയ്ക്കുന്ന ലൈൻ എന്താണ്? പാരലൽ ടു ബി സി, ബി സിക്ക് പാരലലാണ്. അതുപോലെ മീറ്റ്സ് എ സി. അപ്പോൾ നമുക്ക് എ സി വേണം ഇവിടെ. ഇതാണ് എ സി. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ദ പോയിൻ്റ് പി ഓൺ എ ബി, പി ഓൺ എ ബി, ഓക്കെ, പി ഓൺ എ ബി പാരലൽ ടു ബി സി, ബി സിക്ക് പാരലായിട്ട് വേണം പി എന്നൊരു ലൈൻ വരയ്ക്കാനായിട്ട്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താ? അത് എ സീനെ മീറ്റ് ചെയ്യും അറ്റ് ക്യൂ. അപ്പം എന്താ എന്ന് വെച്ചാൽ എന്താ? ദേ ഇതിന് പാരലായിട്ട് ഇങ്ങനൊരു ലൈൻ വരച്ചാൽ അത് എ സി എയിൽ ക്യൂ എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ദ ലൈൻ ത്രൂ ക്യൂ, ദ ലൈൻ ത്രൂ ക്യൂ പാരലൽ ടു എ ബി, എ ബിക്ക് പാരലായിട്ട് ക്യൂവിൽ നിന്നൊരു ലൈൻ വരയ്ക്കുകയാണ്. അതെവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? മീറ്റ്സ് എ ഡി, എ ഡിനെ മീറ്റ് ചെയ്യും അറ്റ് ആർ, ആറിൽ. ഓക്കെ, സോ ഇങ്ങനെ. ഇതാണ് നമുക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഒരു സാധനം. ഇനി എന്താ ചെയ്യേണ്ടേ? നമുക്ക് പ്രൂവ് ചെയ്യണം, പ്രൂഫ് ദാറ്റ് എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി എന്നും പ്രൂവ് ചെയ്യണം. അതുപോലെ നമുക്ക് പ്രൂവ് ചെയ്യണം പ്രൂഫ് ദാറ്റ് എ പി ബൈ എ ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി എന്നും പ്രൂവ് ചെയ്യണം. ഇങ്ങനെ കാണുമ്പോൾ സോറി എ ആർ ബൈ എ ഡി എന്നും പ്രൂവ് ചെയ്യണം.
AR/AD എന്നും പ്രൂവ് ചെയ്യണം. ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യും എന്ന് നമുക്ക് തോന്നും അല്ലേ, കാരണം AP ഇതാണ്, AR ഇതാണ്, പിന്നെ PB ഇതാണ്, അതുപോലെ RD ഇതാണ്, എല്ലാം പല സൈഡിലാണ് കിടക്കണേ. അപ്പം നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഫിഗർ തരുമ്പോൾ നമ്മൾ മുമ്പേ വരച്ചേക്കുന്ന ഒരു ട്രയാങ്കിൾ ഇല്ലേ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നിട്ട് ഈ താഴത്തെ ലൈന് പാരലായിട്ട് നടുക്കോടൊരു ലൈൻ വരുന്നൊരു സാധനം, അതൊന്ന് മനസ്സിലോർക്കണം. അത് ഇവിടെ ഇവിടെ എവിടെയേലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരു ട്രയാങ്കിൾ. അപ്പോൾ ഈ AP PB AR RD ഒക്കെ വരുന്ന ഏതെങ്കിലും അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന്? നമുക്ക് ട്രയാങ്കിൾ BAC ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതേ ഈ ഒരു ട്രയാങ്കിളിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓ സോറി, BAC ഇതാണ് ട്രയാങ്കിൾ BAC അല്ലേ, ഇതാണ് ട്രയാങ്കിൾ BAC. ഇനി ഈ ഓക്കെ BC പാരലലാണ് ഈ QP കേട്ടോ, ഞാൻ വരച്ചേക്കുന്നത് തെറ്റാണ്, ഞാനൊന്ന് പാരലലായിട്ട് വരച്ചോട്ടെ. അപ്പം ഒരു ഏറെക്കുറെ ഇതോ ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരിക്കുമേ. ഓക്കെ, അതായത് ഇത് രണ്ടും പാരലലാണേ. അപ്പം ഇതാണ് നമ്മുടെ P, ഇതാണ് നമ്മുടെ Q. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABCനെ, അല്ലെങ്കിൽ BAC. ഓക്കെ, ട്രയാങ്കിൾ ABCനെ കൺസിഡർ ചെയ്യുവാണ്. ട്രയാങ്കിൾ ABCനെ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ CB പാരലലായിട്ടാണ് PQ വന്നേക്കുന്നത് അല്ലേ. CB പാരലലായിട്ടാണ് PQ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റിലേഷൻ എന്താ? ആ, ഈ ABയുടെ സൈഡും ഈ AC സൈഡും തമ്മിൽ ഈക്വൽ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ആര്? ഈ PQ. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം, കൺസിഡർ ട്രയാങ്കിൾ ABC. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് BC എന്ന് പറയുന്നത് പാരലൽ ടു QP ആണെന്ന്, ഓക്കെ, അല്ലെങ്കിൽ PQ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഈ റേഷ്യോ AP/PB റേഷ്യോ AQ/ACയോട് ഈക്വലായിരിക്കും. AQ/ACയോട് ഈക്വലായിരിക്കും അല്ലേ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ ഇത് ADC അല്ലെങ്കിൽ ACD. ഓക്കെ, ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിനകത്തുനിന്ന് പറയാൻ പറ്റുന്നത് ഈ QR എന്ന് പറയുന്നത് പാരലൽ ടു AB ആണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഈ QR ഈ AB പാരലലാണ്, പക്ഷെ അതുകൊണ്ട് നമുക്ക് അവിടെ കാര്യമൊന്നുമില്ല അല്ലേ. QR AB പാരലലാണ്, പക്ഷെ ഈ AB നമ്മുടെ ഈ ട്രയാങ്കിളിനകത്ത് വരുന്നില്ല, പക്ഷെ വരുന്നത് ഈ CD ആണ്. ഈ CD പാരലലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ മോനെ, ഇതൊരു പാരലോഗ്രാമാണ് അല്ലേ, ഇതൊരു പാരലോഗ്രാമാണ്. അപ്പം AB എന്ന് പറയുന്നത് ആർക്ക് പാരലലാണ്? AB എന്ന് പറയുന്നത് CD പാരലലാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ QR എന്ന് പറയുന്നത് ആർക്ക് പാരലലാണ്? CD പാരലലാണ്. ഓക്കെ, അപ്പം ഈ ട്രയാങ്കിൾ ഇങ്ങനെയൊന്ന് നോക്കിക്കേ. ഇങ്ങനെയൊന്ന് നോക്കുമ്പോൾ ഇതും ഇതും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിൻ്റെ സൈഡ് സൈഡിനെയും ഈ സൈഡിനെയും ഈ QR ഈക്വൽ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? AQ/QC ഇംപ്ലൈസ് AQ/QC അല്ലേ, AQ/QC ഈക്വൽ ടു അടുത്ത സൈഡോ AR/RD AR/RD. അപ്പം ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ AP/PB ഈക്വൽ ടു AQ/AC എന്ന് എഴുതിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇനി AQ/QC ആട്ടോ, സോറി, ഇത് AQ/QC ആണേ, ശ്രദ്ധിച്ചേക്കണേ, AQ/QC ആണ് കേട്ടോ. അപ്പം AP/PB ഈക്വൽ ടു AQ/QC ആണ്. അതുപോലെ AQ/QC എന്ന് പറയുന്നത് AR/RDയോട് ഈക്വൽ ആണ്. അപ്പം ഇത് ഇതിനോട് ഈക്വൽ ആണ്, ആൻഡ് ഇത് ഇതിനോടും ഈക്വൽ ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫ്രം വൺ ആൻഡ് ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AP/PB എന്ന് പറയുന്നത് ഈക്വൽ ടു AR/RD ആയിരിക്കും.
നോക്കിക്കേ, എ പി ബൈ പി ബി എന്ന് പറയുന്നത് എ ആർ ബൈ ആർ ഡി ആണ്. കിട്ടിയില്ലേ? നമ്മളുടെ ആദ്യത്തെ പ്രൂഫായിട്ടില്ലേ? അപ്പം നമ്മൾ ആകെ എന്നാ ഇതിനകത്ത് ചെയ്തേ? രണ്ട് ട്രയാങ്കിളിനെ കണ്ടുപിടിച്ചു. നമ്മൾ മുമ്പേ പറഞ്ഞ കുട്ട് പ്രോപ്പർട്ടിയുള്ള രണ്ട് ട്രയാങ്കിളിനെ കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു സൈഡ് ഇന്ന് പാരലായിട്ട് ഒരു ലൈൻ വരുന്നത് വിച്ച് കട്ട്സ് ദ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ റേഷ്യോ എഴുതി. എന്നിട്ട് ചുമ്മാ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റിലേഷനിലേക്ക് എത്താൻ പറ്റി. ഓക്കെ അല്ലേ? ഈസി അല്ലേ? അതുപോലെ നമുക്കിനി ഇത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് എ പി ബൈ എ ബി ഈക്വൽ ടു എ ആർ ബൈ എ ഡി. നമുക്ക് വീണ്ടും ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ ട്രയാങ്കിൾ തന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ പി ബൈ പി ബി, എ പി ബൈ, സോറി, എ പി ബൈ പി ബി അല്ല, എ പി ബൈ എ ബി. അതാണ് നമുക്കിവിടെ വേണ്ടത് അല്ലേ? എ പി ബൈ എ ബി ആണ് നമുക്കിവിടെ വേണ്ടത്. എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു, ഇതിനെ അപ്പം എങ്ങനെ എഴുതാം? എ ക്യൂ ബൈ എ സി എന്ന് എഴുതാം. എ ക്യൂ ബൈ എ സി എന്ന് എഴുതാം. ആൻഡ് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് അപ്പം എങ്ങനെ എഴുതും? എ ആർ ബൈ എ ഡി, എ ആർ ബൈ എ ഡി ഈക്വൽ ടു ആ ട്രയാങ്കിളിൻ്റെ ഇപ്പുറത്തെ സൈഡ് എ ക്യൂ ബൈ എ സി. എ ക്യൂ ബൈ എ സി. നോക്കിക്കേ, എ ക്യൂ ബൈ എ സി ഇതിനോട് രണ്ടിനോട് ഈക്വൽ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എഴുതാം എ പി ബൈ എ ബി ഈക്വൽ ടു എ ആർ ബൈ എ ഡി. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? വീണ്ടും ഇവിടെ രണ്ട് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ഇത് ട്രയാങ്കിൾ എ ബി സിനെ കൺസിഡർ ചെയ്തു, ഇത് ട്രയാങ്കിൾ എ സി ഡിനെ കൺസിഡർ ചെയ്ത് എഴുതുന്നതാണ്. അതിനകത്തുനിന്ന് രണ്ടെണ്ണത്തുനിന്നും നമുക്ക് ഈ ഒരു റിലേഷനിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിലെ രണ്ട് ക്വസ്റ്റ്യൻസും പിന്നെ ആദ്യം ആ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കുറച്ച് കൺസെപ്റ്റ്സും ആയിരുന്നു എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആകെ നമ്മൾ ആ ട്രയാങ്കിൾ മനസ്സിൽ ഓർത്തിട്ട് അത് എവിടെയാണ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കണം. വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് നോക്കണം, കൊടുക്കണം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വേഗം വേഗം അടുത്ത ക്ലാസ്സുകളൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ നയൻത്തിലെ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ഡിയർ ചിൽഡ്രൻ.